പാകിസ്ഥാൻ ക്രിക്കറ്റിൽ ഏറെ നാളായി വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നാഷണൽ ടീം ക്യാപ്റ്റൻസി നിലവിലെ ക്യാപ്റ്റൻ അഹമ്മദ് രാജിവെക്കണമെന്നാണ് ഒരു കൂട്ടർ പറയുന്നത് ഒടുവിൽ അതിപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് അഹമ്മദ് ക്യാപ്റ്റൻസി സ്ഥാനം രാജിവെച്ചു പക്ഷേ പാക് ആരാധകർ ആവശ്യപ്പെട്ടതുപോലെ പാകിസ്ഥാൻ ദേശീയ ടീമിന്റെ ക്യാപ്റ്റൻസി അല്ല അദ്ദേഹം രാജിവെച്ചത് എന്ന് മാത്രം നാഷണൽ ട്വന്റി ട്വന്റി കപ്പിലെ സിന്ധ് ടീമിന്റെ നായകസ്ഥാനമാണ് സർഫ്രാസ് ഒരു മുന്നറിയിപ്പ് കൂടാതെ രാജിവെച്ചത് പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യം ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് സർഫറാസിന്റെ രാജി എന്നാണ് റിപ്പോർട്ടുകൾ സിന്ധ് ടീമും സെൻട്രൽ പഞ്ചാബും തമ്മിലുള്ള കളിക്ക് തൊട്ടുമുമ്പായിരുന്നു ക്യാപ്റ്റന്റെ രാജി ടീമിന്റെ ക്യാപ്റ്റനാകാൻ തനിക്ക് താല്പര്യമില്ലെന്ന് സർഫ്രാസ് ടീം മാനേജ്മെന്റിനെ അറിയിക്കുകയായിരുന്നു സാധാരണ കളിക്കാരനായി ടീമിൽ തുടരാൻ സർഫ്രാസ് സന്നദ്ധനായിരുന്നു ആസാദ് ഷെഫീഖാണ് മത്സരത്തിൽ സിന്ധ് ടീമിനെ നയിച്ചത് മത്സരത്തിൽ സിന്ധ് ടീം സെൻട്രൽ പഞ്ചാബിനെ തോൽപ്പിക്കുകയും ചെയ്തു ആസാദ് ഷെഫീഖ് നാപ്പത്തി അഞ്ചും സർഫറാസ് അഹമ്മദ് മുപ്പതും റൺസ് എടുത്തു ഇരുവരും ഒന്നിച്ചുള്ള കൂട്ടുകെട്ടാണ് സിന്ധിനെ വിജയത്തിലെത്തിച്ചത് ശ്രീലങ്കയ്ക്കെതിരെ കഴിഞ്ഞ ആഴ്ച പാകിസ്ഥാൻ സ്വന്തം നാട്ടിൽ നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങിയിരുന്നു പാകിസ്ഥാനിൽ ചെന്ന് ശ്രീലങ്ക മൂന്ന് മത്സരങ്ങളുടെ പരമ്പര തൂത്തുവാരി സ്വന്തം നാട്ടിൽ പാകിസ്ഥാൻ ഏറ്റുവാങ്ങേണ്ടി വന്ന ദയനീയ തോൽവികളിൽ ഒന്നാണിത് സർഫറാസ് അഹമ്മദ് ക്യാപ്റ്റൻ സ്ഥാനം രാജിവെക്കണമെന്ന് ആരാധകർ ആവശ്യപ്പെട്ടിരുന്നു സർഫറാസ് ഒരു ബ്രേക്ക് എടുക്കുന്നതാണ് നല്ലതെന്ന് പാകിസ്ഥാന്റെ വിക്കറ്റ് കീപ്പറായിരുന്ന റഷീദ് ലത്തീഫും അടുത്തിടെ പറഞ്ഞിരുന്നു ക്യാപ്റ്റൻസിയിലും ബാറ്റിങ്ങിലും ദയനീയ പ്രകടനമാണ് സർഫറാസ് അടുത്ത കാലത്തായി നടത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ലോകകപ്പിലെ എട്ട് കളികളിൽ നിന്നായി വെറും നൂറ്റി നാപ്പത്തി മൂന്ന് റൺസ് ആയിരുന്നു പാക് ക്യാപ്റ്റന്റെ സമ്പാദ്യം ശ്രീലങ്കക്കെതിരായ ഏകദിന പരമ്പരയിൽ രണ്ട് കളികളിൽ നിന്നും മുപ്പത്തിയൊന്ന് റൺസ് ട്വന്റി ട്വന്റി പരമ്പരയിലെ മൂന്ന് കളികളിൽ നിന്നും അറുപത്തിയേഴ് റൺസ് എന്നിങ്ങനെയായിരുന്നു സർഫറാസിന്റെ സമ്പാദ്യം നേരത്തെ ഇപ്പോഴത്തെ പാകിസ്ഥാൻ ടീമിനെ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുഴങ്ങി നിൽക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി പരിശീലകനും സെലക്ടറുമായ മിസ്ബ ഉൾ ഹക് രംഗത്തെത്തിയിരുന്നു ടീം അംഗങ്ങൾക്ക് അച്ചടക്കവും അനുസരണയുമില്ല പറയുമ്പോൾ ലോകത്തെ ഒന്നാം നമ്പർ ട്വന്റി ട്വന്റി ടീമാണ് പക്ഷെ സ്വന്തം മണ്ണിൽ വെച്ച് ശ്രീലങ്ക അയച്ച രണ്ടാം നിരത്തെയും പാകിസ്ഥാനെ പിഴുതെറിഞ്ഞു പരിശീലകനായി ചുമതലയേറ്റതിനു ശേഷമുള്ള ആദ്യ ദൗത്യം തന്നെ നാണം കെട്ട് തോറ്റത്തിന്റെ വിഷമത്തിലാണ് മിസ്ബ ടീമിൻ പല താരങ്ങൾക്കും അച്ചടക്കമില്ലാത്തതാണ് പ്രധാന പ്രശ്നം കളിക്കാൻ കൃത്യമായി പരിശീലനത്തിന് എത്തുന്നില്ല നായകൻ സർഫ്രാസ് അഹമ്മദിന്റെ സമീപനത്തോടും പരിശീലകൻ മിസ്ബായ്ക്ക് അതൃപ്തിയുണ്ടെന്ന് പാക് ടീമിലെ വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ പി റിപ്പോർട്ട് ചെയ്യുന്നു